பண்றேன். என்ன பண்ணி செய்யணுமா? அனக்க இருக்கிறது കോരൻകുട്ടി കോഴിനെ മുട്ടിക്കിട്ടേ എന്തൊരു പാലാണത്. മാങ്ങണ്ടി കളയണ്ടാ, ഇത് മാങ്ങണ്ടി നമുക്ക് അയണാണ്. അത് മാത്രല്ല പിന്നെ അയ്യോ അധികം മൂത്തിട്ടില്ലല്ലോ. കുറച്ച് അച്ചാർ കൊണ്ടുപോണം നിങ്ങക്ക്. അച്ചാർ കഴിക്കില്ലല്ലോ. ഐ ഡോണ്ട് ലൈക്ക് അച്ചാർ. എന്തായാലും ഞാൻ ഇട്ട് വെക്കാം. കണ്ടതൊക്കെ അച്ചാർ ഇട്ട് വെക്കും. എന്നാലോ മറ്റുള്ളവർക്കും അച്ചാർ വേണ്ട, ഞാൻ ആർക്കുള്ള കൊടുക്കും. എല്ലാരും നോക്കും ഈ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഒന്നും കഴിക്കാനില്ല. ഇവിടെ അച്ചാർ ഇഷ്ടമല്ല പൊതുവെ. പിന്നെ കയറി കെട്ടിട്ട് കാണിക്കുന്ന വിട്ടപ്പാ. കുളിപ്പിക്കണ്ടടാ, നിന്നെ കുളിപ്പിച്ചു തരേണ്ടാ. പൊട്ടൊക്കെ പോയി വിട്ടപ്പാ. അനി അനി ഉപ്പോ അമ്പത് ഗ്രാം വെച്ചാൽ മതി കേട്ടോ. എണ്ണ എന്താടാ കുട്ടപ്പാ? ഞാൻ കുട്ടപ്പൻ കണ്ടി വന്ന് അവിടെ വെള്ളം വെച്ച് വെച്ച് കഴിഞ്ഞു. അപ്പൊ കരിയണവൻ എന്തേ? എന്താണ് അവിടെ വെള്ളം വെച്ച് വെച്ചു അല്ലേ? ആ തന്നെ അവിടെ നിന്നാ മതി. ഇപ്പൊ കിടക്കണ വെള്ളം വെച്ച് വെച്ചില്ലേ, അതിന് കരിയണ വന്നിട്ട് എന്തിനാ അവിടെ വെച്ച് വെച്ച് ചോദിക്കുന്നു? കാണാൻ തരില്ലല്ലോ ആളെ. അപ്പൊ ഇപ്പുറത്തോടെ വന്നിട്ട് ഏണ്ട് മാങ്ങച്ചാറ് സായം തോന്നിട്ടില്ലേ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് ചൂടാവൊന്നും വേണ്ട, ചൂടായി കഴിഞ്ഞാൽ മാങ്ങ ടേസ്റ്റ് മാറും. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ മുളക് മാങ്ങ തിരുമ്പണ പോലെ തന്നെ ഒരല്പം ചൂടാക്കണുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് സ്വർക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ഒരല്പം ചൂടുള്ളൂ, ചൂടില്ല, അതിന് ശേഷം പിന്നെ നമുക്കൊരു കണ്ടെയ്നറിലാക്കി വയ്ക്കാം. പിന്നെ കുറച്ച് നല്ലൊരു മണം കിട്ടാനായിട്ട് കണ്ട ജീരകം, ജീരകം നന്നായിട്ട് വറുത്തു, അതിനെ പൊടിച്ചിട്ടു. ജീരകവും കടുകും ഉലുവയും കൂടെ വറുത്താൽ കുറച്ചും കൂടെ കയ്പ്പും ടേസ്റ്റും മണമൊക്കെ നന്നായിരിക്കും. ഇത് ജീരകം മാത്രമാണ്. അപ്പോൾ കിഡിലൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് കണ്ടോ. സൂപ്പർ അച്ചാറാണ്. ഓക്കെ, താങ്ക് യു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.